ഹലോ കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത്തരമൊരു മനോഹരമായ ദിവസം നമുക്ക് സമ്മാനിച്ചതിന് നാം എപ്പോഴും ദൈവത്തോടും മാതാപിതാക്കളോടും നന്ദി പറയണം. അപ്പോൾ സ്റ്റാർസ് ഡിഡിയുടെ പുതിയൊരു കഥ കേട്ടാലോ? അയൽക്കാരായ രണ്ട് സ്നേഹിതന്മാരായിരുന്നു രാമു സോമു. ഇവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് കേൾക്കുന്നത്. പെരുമാറ്റത്തിൽ വളരെ വ്യത്യസ്തരായിരുന്നു രാമുവും സോമുവും. ശാന്തനും നല്ലവനുമായിരുന്നു രാമു. എന്നാൽ സോമു എന്തും ചെയ്ത് പണമുണ്ടാക്കണമെന്ന അത്യാർത്ഥിക്കാരനുമായിരുന്നു. ഒരു ദിവസം ഒരു കുരുവിക്കുഞ്ഞ് പറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴേക്ക് വീണ് കാലൊടിഞ്ഞു. കിളിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടി വന്ന രാമു അതിനെ എടുത്ത് മരുന്ന് വെച്ച് കാര്യമായി പരിപാലിച്ചു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ കിളിക്ക് സുഖമായി, അത് പറന്നുപോയി. എന്നാൽ ആ കുരുവിക്കുഞ്ഞ് വെറുമൊരു കിളിയായിരുന്നില്ല, എന്തോ ഒരു ശക്തി അതിനുണ്ടായിരുന്നു. പറന്നുപോയ കിളി കുറെ ദിവസം കഴിഞ്ഞപ്പോൾ രാമുവിന്റെ അടുത്തേക്ക് തന്നെ പറന്നു വന്നു. എന്തിന്റെയോ 5 വിത്തുകൾ അയാൾക്ക് കൊടുത്തിട്ട് ആ കിളി പറഞ്ഞു, അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സുഖപ്പെട്ടത്. ഞാൻ അങ്ങിൽ സന്തുഷ്ടയായിരുന്നു. ഈ വിത്തുകൾ വിതച്ച് മുളപ്പിക്കുക, അങ്ങക്ക് ആവശ്യത്തിന് പണമുണ്ടാകും. കിളിയുടെ വാക്കനുസരിച്ച് രാമു ആ വിത്തുകൾ വിതച്ചു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അവ മുളച്ച് ചെടികളായി. അവ വളർന്ന് പാകമായപ്പോൾ രാമു കൊയ്തെടുക്കാൻ ചെന്നു. എന്തത്ഭുതം! അവ വെറും അരിമണികളായിരുന്നില്ല, തനി സ്വർണമണികളായിരുന്നു. അതോടെ രാമു ആ നാട്ടിലെ ഒരു വലിയ പണക്കാരനായി മാറി. രാമുവിന്റെ പെട്ടെന്നുള്ള ഉയർച്ചയിൽ സോമുവിന് അസൂയയും പകയും ഉണ്ടായി. എന്നാൽ അതൊന്നും അയാൾ പുറത്തു കാട്ടിയില്ല. സ്നേഹിതനെ പോലെ വീണ്ടും പെരുമാറി. എന്നാൽ രാമുവിന് ഇക്കാര്യങ്ങളൊന്നും മനസ്സിലായതുമില്ല. സോമു പഴയതുപോലെ രാമുവിനോട് കുശലങ്ങൾ പറഞ്ഞ് അടുത്തുകൂടി. രാമു ഇങ്ങനെ പണക്കാരനായി എന്ന രഹസ്യം അറിയാനുള്ള തന്ത്രമായിരുന്നു ഇത്. ക്രമേണ രാമുവിൽ നിന്ന് ആ രഹസ്യവും സോമു മനസ്സിലാക്കി. കുരുവിക്കുഞ്ഞിന്റെ കാലൊടിഞ്ഞതും മരുന്ന് വെച്ച് കെട്ടി സുഖപ്പെടുത്തിയതുമെല്ലാം രാമു സ്നേഹിതനോട് പറഞ്ഞു. സോമു അന്നു മുതൽ തന്റെ വീട്ടിൽ കുരുവികൾ വരുന്നതും കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വീടിന്റെ മുറ്റത്ത് ഒരു കുരുവിക്കുഞ്ഞ് പറന്നു വന്നിരിക്കുന്നത് അയാൾ കണ്ടു. സോമു പെട്ടെന്ന് അതിനെ അടിച്ച് താഴത്തിട്ട് കാല് തല്ലി ഒടിച്ചു. ആ കിളി വേദന കൊണ്ട് ഉച്ചത്തിൽ കരഞ്ഞു. പിന്നെ വളരെ സ്നേഹത്തോടെ എന്ന മട്ടിൽ ആ കിളിയെ എടുത്ത് മുറിവിൽ മരുന്നു വെച്ച് കെട്ടി പരിപാലിച്ചു. കാല് ശരിയായപ്പോൾ അയാൾ അതിനെ പറപ്പിച്ചു വിട്ടു. പറന്നുപോയ കിളി കുറെ കഴിഞ്ഞു മടങ്ങി വന്നു. 5 ധാന്യവിത്തുകൾ പക്ഷി സോമുവിന് കൊടുത്തു. ഇത് നട്ടുവളർത്തിയാൽ അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് കിളി അറിയിച്ചു. വലിയ സന്തോഷത്തോടെ സോമു ആ വിത്തു വിതച്ച് ശ്രദ്ധയോടെ വളർത്തി. അവ മുളച്ച് വളർന്ന് അരിമണികൾ ഉണ്ടായി. പാകമായപ്പോൾ സോമു അവ കൊയ്തെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി. പക്ഷേ അവ സ്വർണമായിരുന്നില്ല, മറിച്ച് കയ്പുള്ള വിഷവിത്തുകളായിരുന്നു. സോമുവിന് നിരാശയും ഒപ്പം അടങ്ങാത്ത കലിയും വന്നു. എന്നാൽ ഇത് പുറത്ത് കാണിക്കുന്നത് പന്നിയല്ലെന്ന് കരുതി അയാൾ മൗനം പാലിച്ചു. അങ്ങനെ ഇരിക്കെ രാമു ഒരു വിദേശ യാത്രയ്ക്ക് പുറപ്പെട്ടു. തന്റെ സ്വർണം മുഴുവനും ഒരു പെട്ടിയിലാക്കി അയാൾ സ്നേഹിതനായ സോമുവിനെ ഏൽപ്പിച്ചു. താൻ മടങ്ങി വരുന്നതുവരെ ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു.
സോമ സന്തോഷത്തോടെ ഈ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ രാമു വെട്ടി ആവശ്യപ്പെട്ടപ്പോൾ സോമു അത് മടക്കി കൊടുത്തു. വീട്ടിൽ ചെന്ന് പെട്ടി തുറന്നപ്പോഴാണ് രാമുവിന് ചതി മനസ്സിലായത്. സ്വർണത്തിന് പകരം ഇരുമ്പ് കഷ്ണങ്ങളായിരുന്നു പെട്ടിക്കുള്ളിൽ. രാമു ഇക്കാര്യം ചോദിക്കാൻ എത്തിയപ്പോൾ സോമു കൈമലർത്തി തനിക്കിതേപ്പറ്റി ഒന്നും അറിയില്ലെന്ന് അയാൾ ആണയിട്ടു പറഞ്ഞു. രാമു വഴക്കിനൊന്നും നിൽക്കാതെ തിരിച്ചുപോയി. ഇരുവരും വീണ്ടും സ്നേഹിതന്മാരെ പോലെ തന്നെ പെരുമാറുകയും ചെയ്തു. സോമുവിനൊരിക്കലിങ്ങനെ ഒരു ദൂരയാത്ര ചെയ്യേണ്ടതായി വന്നു. അപ്പോൾ അയാൾ തന്റെ മകനെ രാമുവിന്റെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. താൻ തിരിച്ചു വരുന്നതുവരെ ഇവനെ സംരക്ഷിക്കണമെന്ന് സോമു രാമുവിനോട് പറഞ്ഞു. രാമു സന്തോഷത്തോടെ സമ്മതിച്ചു, സ്നേഹിതനെ യാത്രയാക്കി. സോമു യാത്ര പോയ അവസരത്തിൽ രാമു ഒരാൾ കുരങ്ങിനെ വാങ്ങി വളർത്താൻ തുടങ്ങി. മനുഷ്യരെ പോലെ സംസാരിക്കുന്ന ഒരു കുരങ്ങായിരുന്നു അത്. അച്ഛാ, എനിക്കെന്താ പറ്റിയത്? ഞാനൊരു ആൾക്കുരങ്ങായി മാറിയല്ലോ എന്ന് പറയാൻ രാമു ആ കുരങ്ങനെ ദിവസവും പരിശീലിപ്പിച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് സോമു മടങ്ങിയെത്തിയത്. മകനെ തിരിച്ചു കൊണ്ടുപോകാനായി അയാൾ രാമുവിന്റെ വീട്ടിലെത്തി. അയാൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ രാമു അകത്തു മാറി ഒളിച്ചു നിന്നു. വെളിയിൽ കുരങ്ങിനെ കെട്ടിയിരുന്നു. സോമുവിനെ കണ്ടതും കുരങ്ങ് പറയാൻ തുടങ്ങി, അച്ഛാ, എനിക്കെന്താ പറ്റിയത്? ഞാനൊരു ആൾക്കുരങ്ങായി മാറിയല്ലോ. ഇത് കേട്ടതും സോമു ആകെ തകർന്നുപോയി. തന്നെ ചതിച്ചതിന് രാമു പകരം വീട്ടിയതാണെന്ന് സോമുവിന് മനസ്സിലായി. അയാൾ ഉടൻ തന്നെ തന്റെ വീട്ടിലേക്ക് പോയി രാമുവിന്റെ സ്വർണം മുഴുവനും എടുത്ത് സോമു തിരിച്ചു വന്നു. അപ്പോഴേക്കും സോമുവിന്റെ മകനുമായി രാമു നിൽപ്പുണ്ടായിരുന്നു. സ്വർണം മടക്കി കൊടുത്തിട്ട് അയാൾ രാമുവിനോട് മാപ്പ് പറഞ്ഞു, മകനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. ഈ കഥയുടെ ഗുണപാഠം, നമ്മൾ ആരെയും ചതിക്കരുത്. നന്മ മാത്രം ചെയ്യുക. മറ്റുള്ളവരെ പറ്റിക്കാനോ ചതിക്കാനോ ശ്രമിക്കരുത്. എല്ലാവർക്കും കഥ ഇഷ്ടമായോ? അപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് അച്ഛനോടും അമ്മയോടും ഗുഡ് നൈറ്റ് പറയാൻ മറക്കരുതേ. പുതിയൊരു കഥയുമായി നാളെ കാണാം.